ചെന്നിരുന്നു. പക്ഷെ അവിടെ ബോർഡ് വന്നിട്ടാണ് നമുക്ക് പരസ്പരം കാണാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ തിരിച്ചു പോയത്. കാരണം നമ്മൾ മേലെ ചെല്ലാൻ പറ്റില്ല, ചെന്നാൽ ഒന്നും കാണാൻ പറ്റില്ല എന്നതിലുപരി വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുകയായത്. ഇന്നിപ്പം കാലാവസ്ഥയൊക്കെ പ്രസന്നമായ കാലാവസ്ഥയാണ്. അത്യാവശ്യം ഇപ്പം ഏകദേശം ഒരു 3 മണിയോളം ആയിട്ടുണ്ട്. ഇപ്പം വെയിലിൻ്റെ ആ കാടിൻ്റെയൊക്കെ ഒരു അല്പം കുറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കാഴ്ചകളിൽ എല്ലാം നമുക്ക് പൂർത്തിയായി കാണാൻ പറ്റുമെന്ന്. അപ്പോൾ എല്ലാ എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ പുതിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എപ്പോഴും കൂടെ ഉണ്ടാവണം. അപ്പം ഇതിൻ്റെ 1-ാം ഭാഗത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മറ്റേ എൻ്റെ സ്ക്രീനിലും എവിടെയെങ്കിലും കൊടുത്തേക്കാം. അപ്പോൾ അത് അതും കൂടി കാണുക. അന്ന് അകലെ അമ്പരചമ്പിയായ മലനിരകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് പൂഞ്ഞാർ റോഡിലാണ്. നമ്മൾ ഇങ്ങോട്ട് ഡീവിയേറ്റ് ചെയ്യുകയാണ്. അടിയിൽ ഒട്ടും വെള്ളമില്ലാത്ത ഒരു റോഡുണ്ട്. പൂഞ്ഞാറിലൂടെയുള്ള യാത്രയില് ഇല്ലാറ്റ് വേണ്ട പൂഞ്ഞാറ് വഴി ഇങ്ങനെ കറങ്ങി നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മുന്നോട്ട് നാഞ്ഞിരുന്നു കേട്ടോ. ഇതിന്റെ വീഡിയോ കഴിഞ്ഞ ദിവസം വരെ അറിയില്ല.
ടോർഷയുടെ വണ്ടിയാണോ അത്? ഇത് കാണാൻ വന്നവരുടെ വണ്ടിയാണോ? എന്തുവാ എന്താ പരിപാടി? പള്ളി കഴിഞ്ഞു ആർക്കാരും എന്തെങ്കിലും പറ്റിയോ? നമ്മൾ ഈ വഴി ചെന്നിട്ടേ അപ്പുറത്ത് നമുക്ക് കൂട്ടിക്കലേ എല്ലാം പറ്റുമോ? അല്ല ഇത് അല്ല ഞങ്ങക്ക് ഇവിടെ ചെല്ലണം, മുതുകോര കണ്ടിട്ട് പോവാനോ? പള്ളിയിൽ അവിടുന്ന് മേളിലുണ്ടോ? അവിടെ കടയുണ്ടോ? വന്ന വഴി തിരിച്ച് നമുക്ക് അതിലെ പോവാം. അപ്പം വെള്ളം കിട്ടും അവിടെ, കടയുണ്ടോ? വെള്ളമുണ്ടോ? വെള്ളമുണ്ടോ? ആ കൊണ്ടുപോയി കുടിക്കാത്ത ബോട്ടിൽ വെള്ളം. മേള കിട്ടുമോ വെള്ളം? വെള്ളം പള്ളിയുടെ കുറിച്ച് എവിടാ? പള്ളി പള്ളി മേളല്ലേ? കുപ്പിയില്ലേ അവിടെ? ആ കുടിക്കാൻ വേണ്ടതല്ലോ. ഈ വഴി വന്നിട്ടോ നമുക്ക് അബദ്ധം പറ്റിപ്പോ. അങ്ങനെ വഴി കഴിഞ്ഞ അഞ്ചാറ് ഡിഫറൻസ് ആയിട്ടുള്ള വഴി. അങ്ങനെ തന്നെ അവിടുത്തെ വഴി എന്ന് പറയാൻ ഹെയർപിൻ വളവുകളാണ്. പള്ളിയുണ്ട്
നമ്മളേ എന്നാ കെട്ടിടത്തിന്റെ അവിടെ വരെ ചെന്നല്ലേ, അതിന്റെ താഴെ വരെ വണ്ടി ചെന്നല്ലേ. നമ്മളെ അതിന്റെ ഇങ്ങനെ സൈഡിലായി പോകാൻ ഇറങ്ങി. രണ്ടായിരത്തോളം താഴെ കണ്ടില്ലോ നമുക്കൊന്നുമില്ല. ഇല്ലാത്തോണ്ടേ പോന്നില്ലയാ. ആ
ഇതിലും കയറിപ്പോ പറ്റില്ല. ഈ വഴി നേരെ പോകും. വഴിയിടാം, പക്ഷെ അടച്ചേക്കോ.